Welcome to Scope Mastery's Corner. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡയഗണൽ ലാഷിംഗ്. നമ്മുടെ ലാഷിംഗുകളിൽ അഞ്ചാമത്തെ ലാഷിംഗ് ആണ് ഡയഗണൽ ലാഷിംഗ്. ഈ ലാഷിംഗ് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ ഉപയോഗം നമ്മൾ ക്രോസ് ചെയ്ത് വെക്കുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, സ്ക്വയർ ലാഷിംഗ്. എന്നാൽ ഒരൽപ്പം ഡയഗണലായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഭാഗത്ത് കെട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇടുന്ന കെട്ട് ഡയഗണൽ ലാഷിംഗ് ആണ്. ഡയഗണലായിട്ട് ഇതുപോലെ വെക്കേണ്ട എല്ലാ സന്ദർഭങ്ങളിലും ഈ ലാഷിംഗ് ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ഒരൽപ്പം അനക്കം ആവശ്യം വരുന്ന, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യം വരുന്ന, കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കേണ്ട ഒരാവശ്യം വരുന്ന ഏത് സന്ദർഭങ്ങളിലും ഇതുപോലെ ക്രോസ് ആയി കിട്ടിയതിനു ശേഷം നമുക്ക് ഡയഗണൽ ലാഷിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതെങ്ങനെ കെട്ടും എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രണ്ട് കമ്പുകളും ചേർത്ത് വയ്ക്കുന്നു. അതിനുശേഷം എവിടെയാണോ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഭാഗത്താണോ ഡയഗണൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ പോയിന്റിൽ നമ്മൾ കമ്പിന്റെ ഭാഗത്ത് രണ്ട് കമ്പും കൂടിയും ചേർത്ത് വെച്ച് ഇവിടെ നമ്മൾ ഒരു ടിമ്പർ ഹിച്ച് ഇടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഇടുന്ന കെട്ട് ടിമ്പർ ഹിച്ചാണ്. ടിമ്പർ ഹിച്ച്, ടിമ്പർ ഹിച്ച് നമുക്ക് ഇടാനറിയാം. ചുറ്റി വന്ന കയർ, ഈ കയറിനെ ചുറ്റി സെയിം ഏത് റണ്ണിംഗ് പാർട്ടാണോ ആ റണ്ണിംഗ് പാർട്ടിൽ തന്നെ ചുറ്റിയെടുത്താൽ അതോ ടിമ്പർ ഹിച്ചായി അതിനെ ചേർത്ത് വലിക്കുക. ഇതാണ് ടിമ്പർ ഹിച്ച്. നമുക്കൊന്നുകൂടി നോക്കാം. ടിമ്പർ ഹിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് മരക്കമ്പുകൾ ചേർത്ത് കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഹിച്ചാണ് ടിമ്പർ ഹിച്ച്. മരത്തിൽ കെട്ടുന്ന, മരത്തടി വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന കെട്ടാണ് ഹിച്ചാണ് ടിമ്പർ ഹിച്ച്. നമുക്കൊന്നുകൂടി നോക്കാം. ഇതിനെ ചുറ്റിയെടുത്തു, വലി നിൽക്കുന്ന കയറിനെ ചുറ്റി സെയിം പാർട്ടിൽ തന്നെ റണ്ണിംഗ് എൻഡ് ഇത് ചുറ്റുന്നു. ചുറ്റിയെടുത്താൽ ഇത് ടിമ്പർ ഹിച്ചായി ചുറ്റിയെടുത്തു. ഇനി നമുക്ക് കെട്ട് ആരംഭിക്കുന്നു. ഹിച്ചിട്ടതിന് ശേഷം ഈ രണ്ട് കമ്പുകളെയും കൂടി ചേർത്ത് മൂന്ന് പ്രാവശ്യം ചുറ്റുന്നു. മൂന്ന് പ്രാവശ്യം ചുറ്റുന്നു. ക്ലൗഹിച്ച് കൂടാതെ മൂന്ന് ചുറ്റല് ഇതിലുണ്ടാവും. മൂന്ന് പ്രാവശ്യം ചുറ്റി. ചുറ്റിയതിനു ശേഷം എത്രയാണോ നമുക്ക് ഈ കമ്പ് അകത്തേണ്ടത്, ഡയഗണലായിട്ട് വയ്ക്കേണ്ടത്, അത്രയും നമ്മൾ അകത്തുന്നു. അപ്പൊ നമുക്ക് ഇത്രയും അകത്തണമെങ്കിൽ ഇത്രയും അകത്താം. ഇത്രയും അകത്തിയതിനു ശേഷം നമുക്ക് ഇപ്പൊ നമ്മൾ സമാന്തരമായിട്ടാണ് മൂന്ന് പ്രാവശ്യം ചുറ്റിയത്. ഇനി നമ്മൾ ചുറ്റുന്നത് വെർട്ടിക്കലായിട്ടാണ്. ഇതീ കൂടി താഴെ കൂടി എടുത്ത് ഇങ്ങനെ ചുറ്റിയ വരും. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഇങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം സമാന്തരമായിട്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി. ഇനി നമ്മൾ വെർട്ടിക്കലായിട്ട് മൂന്ന് പ്രാവശ്യം ചുറ്റും. നമുക്ക് എങ്ങനെ നോക്കാം. മൂന്ന് പ്രാവശ്യം ഇതുപോലെ എടുത്തിട്ട് ചുറ്റും. മൂന്ന് പ്രാവശ്യം അത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് തന്നെ നമുക്ക് ചുറ്റാം. മൂന്ന് പ്രാവശ്യം ഇത് ചുറ്റും. ഇപ്പൊ നമ്മൾ മൂന്ന് പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞു. ഒന്നുകൂടി പറയുകയാണ്, മൂന്ന് പ്രാവശ്യം സമാന്തരമായിട്ട് ചുറ്റി, മൂന്ന് പ്രാവശ്യം വെർട്ടിക്കലായിട്ട് ചുറ്റിക്കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ രണ്ട് ഭാഗത്തുള്ള ചുറ്റലുകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഫ്രാപ്പിംഗ് ആണ്. ഫ്രാപ്പിംഗ് വരുന്നത് നമ്മൾ രണ്ട് പാറ്റ് നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇനി ചുറ്റാത്തൊരു ഭാഗമുണ്ട്, ഇവിടെയാണ്. ഈ രണ്ട് ഭാഗത്തെയും കൂടി ബലപ്പെടുത്തുകയാണ് ഇനി ഫ്രാപ്പിങ്ങിന്റെ ലക്ഷ്യം. ഈ ചുറ്റിയ മൂന്ന് കയറിനെയും ഇതിന്റെ അടിയിൽ ചുറ്റിയിരിക്കുന്ന മൂന്ന് കയറിനെയും ബലപ്പെടുത്തുകയാണ് ഫ്രാപ്പിങ്ങിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ചുറ്റുന്നത് ഇങ്ങനെ ക്രോസ് ചെയ്ത്, ഇതിലെ ക്രോസ് ചെയ്താണ് ചുറ്റുന്നത്.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ പറയുക ഫ്രാപ്പിംഗ് ആണ്. നോക്കുക, ഇതിനെ നമ്മൾ ചുറ്റിക്കഴിഞ്ഞു, ഇനി ഫ്രാപ്പിംഗിലേക്ക് കിടക്കുന്നു. ഫ്രാപ്പിംഗ് നമ്മൾ കയറിനെ ചുറ്റിയിടും, ചുറ്റിയ രണ്ട് കയറുകളെയും ബലപ്പെടുത്തുന്നു. മൂന്ന് പ്രാവശ്യം ചുറ്റി ബലപ്പെടുത്തുന്നു. ഫ്രാപ്പിംഗ് അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം തന്നെ നമ്മൾ ചുറ്റുന്നു. മൂന്ന് പ്രാവശ്യം ചുറ്റി അതും ബലപ്പെടുത്തുന്നു. മൂന്ന് പ്രാവശ്യം ചുറ്റി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഇതിൽ ലാസ്റ്റ് വർക്കാണ് ഇനി വരുന്നത്. ഒന്നുകൂടി പറയുന്നു, ഡയഗണൽ ലാഷിംഗ് ചെയ്യുമ്പോൾ കമ്പുകൾ ചേർത്ത് വെച്ച് ടിമ്പർ ഹിച്ചിടുന്നു. ടിമ്പർ ഹിച്ചിട്ടതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വട്ടം ചുറ്റുന്നു. അതിനുശേഷം നെടുകെ മൂന്ന് പ്രാവശ്യം ചുറ്റുന്നു. അതിനുശേഷം ഫ്രാപ്പിംഗ്, ഈ രണ്ട് പ്രാവശ്യം ചുറ്റാത്ത ഭാഗത്തിൽ കൂടി ഫ്രാപ്പ് ചെയ്യുന്നു. ഈ രണ്ട് ഭാഗത്തെയും ബലപ്പെടുത്തി ടൈറ്റ് ചെയ്ത് ഫ്രാപ്പ് ചെയ്യുന്നു. ഫ്രാപ്പ് ചെയ്തതിനു ശേഷം ടിമ്പർ ഹിച്ചിട്ട് ആരംഭിച്ചു, ക്ലൗ ഹിച്ചിട്ട് അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു കമ്പയില് ക്ലൗ ഹിച്ചിട്ട് അവസാനിപ്പിക്കുന്നു. ഫ്രാപ്പിംഗ് കഴിഞ്ഞു, നമുക്ക് ഇവിടുന്ന് ചുറ്റി വന്നിട്ട് ഈ കമ്പയില് ക്ലൗ ഹിച്ചിട്ട് അവസാനിപ്പിക്കും. ഏതെങ്കിലും ഒരു കമ്പയിൽ നമുക്ക് ക്ലൗ ഹിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു, ചുറ്റിയെടുക്കുന്നു. എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് ചേർന്നിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇതാണ് ഡയഗണൽ ലാഷിംഗ് എന്ന് പറയുക. നമ്മളെല്ലാവരും വീട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതിൽ കൂടുതൽ ബലപ്പെടുത്തും. ഇതിന്റെ മറ്റൊരു ഉപയോഗം വരുന്നത് ട്രസിൽ നിർമ്മിക്കുമ്പോഴാണ്. ട്രസിൽ നിർമ്മിക്കുമ്പോൾ നമുക്ക് ടവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ട്രസിൽ, അതിന്റെ ഒരു മോഡലാണത്. ട്രസിൽ ഉണ്ടാക്കുമ്പോൾ നടുക്ക് വരുന്ന ഡയഗണൽസിൽ കിട്ടുന്ന ലാഷിംഗ് ഡയഗണൽ ലാഷിംഗ് ആണ്. മറ്റ് എട്ട് സൈഡ് സ്ഥലത്തും കിട്ടുന്നത് സ്ക്വയർ ലാഷിംഗ് ആണ്. ട്രസിൽ നമ്മൾ പിന്നീട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ട്രസിൽ ഉപയോഗിക്കുന്നത് രണ്ട് തരം ലാഷിംഗ് ആണ്. ഒന്ന് സ്ക്വയർ ലാഷിംഗ്, എട്ട് ഭാഗങ്ങളിൽ സ്ക്വയർ ലാഷിംഗ് വരുന്നു. അതിന്റെ നടുക്ക് ഭാഗത്ത് ഡയഗണൽസിൽ ഡയഗണൽ ലാഷിംഗ് വരും. ഇത് നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോ ടിമ്പർ ഹിച്ചിൽ ആരംഭിക്കുന്ന ലാഷിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഡയഗണൽ ലാഷിംഗ് ആണ്. ഫ്രാപ്പിംഗ് ഇല്ലാത്ത ലാഷിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഷിയർ ലാഷിംഗ് മാർക്ക് ടു. അത് നമ്മൾ കമ്പുകൾ വെച്ചാണ് ടൈറ്റ് ചെയ്യുക, പങ്ക് ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുക. അപ്പോ ഫ്രാപ്പിംഗ് ഇല്ലാത്ത ലാഷിംഗ് ഷിയർ ലാഷിംഗ് മാർക്ക് ടു. മറ്റെല്ലാ ലാഷിംഗുകൾക്കും ഫ്രാപ്പിംഗ് ഉണ്ട്. ടിമ്പർ ഹിച്ചിൽ ആരംഭിക്കുന്ന ലാഷിംഗ് ഡയഗണൽ ലാഷിംഗ് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി പരിശീലിക്കുക. വീടുകളിൽ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.